സാധാരണ പനി വന്നു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ വരാറുണ്ട്, 102 ഡിഗ്രിയൊക്കെ ടെമ്പറേച്ചർ വരാറുണ്ട്. നമ്മുടെ വീട്ടിൽ ഉള്ള സബോള അത് കട്ട് ചെയ്ത് സ്ലൈസാക്കി, ഒരു വൃത്താകൃതിയിൽ വരുന്ന സ്ലൈസാക്കി രണ്ട് കാലിലും കാലിൻ്റെ ഉള്ളം കാലിൻ്റെ വെള്ളയ്ക്ക് വെച്ച് സോക്സ് ഇടുന്ന പക്ഷം അത് ഇട്ട് രണ്ട് കാലിലും ഉള്ളം കാലിൻ്റെ നടുഭാഗത്ത് വയ്ക്കണം. വെച്ചിട്ട് സോക്സ് രണ്ട് കാലിലിടും. സോക്സ് ഇല്ലാത്തവർ വേണമെങ്കിൽ തിരിശീല കൊണ്ട് കെട്ടി വയ്ക്കാം. ഒരു അരമണിക്കൂർ വയ്ക്കുക. അതിനുശേഷം ടെമ്പറേച്ചർ തെർമോമീറ്റർ വെച്ച് നോക്കിയാൽ ടെമ്പറേച്ചർ കുറയുന്നതായിട്ട് കാണാം. ഇത് അരമണിക്കൂറിക്കുള്ളിൽ വയ്ക്കണോ വേണ്ട എന്നുള്ളത് ആ ടെമ്പറേച്ചർ അളന്നതിന് ശേഷം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ പറയാം, എന്നാൽ പിന്നെ ഗുളികയും മരുന്നൊന്നും കഴിക്കണ്ട. ഇത് പ്രായോഗിക തലത്തിൽ ഞാനൊക്കെ വർഷങ്ങളായിട്ട് ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളതാണ്. സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചതിന് ശേഷം ആ സബോള വീണ്ടും ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ഈ കൊച്ചുകുട്ടികൾക്ക് മറ്റും സഡേറ്റീവ് പോലെ ആയി പോകുന്നതാണ്. ചില ടെമ്പറേച്ചറിന് കൂടിയുള്ള സിറപ്പും മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത്. അപ്പോൾ ഇത് ഒന്ന് പ്രയോഗിച്ച് നോക്കാവുന്നതാണ്. ടെമ്പറേച്ചർ കുറയുന്നതനുസരിച്ച് അത് മാറ്റണം എന്നുള്ളൊരു അപേക്ഷയുണ്ട്. അപ്പോൾ മാറ്റിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വീണ്ടും ടെമ്പറേച്ചർ കൂടുന്നെങ്കിൽ അത് വയ്ക്കാവുന്നതാണ്. അതുപോലെ സബോളയ്ക്ക് വേറൊരു ഗുണങ്ങളുമുണ്ട്. അതായത് ഒരു സ്ഥലത്ത് നമ്മൾ കൊച്ചുകുട്ടികളെയൊക്കെ കിടത്തി ഉറക്കുമ്പോൾ, തൊട്ടിലുള്ള മറ്റ് കിടത്തി ഉറക്കി കഴിയുമ്പോൾ ഒരു ഞെട്ടി ഉണർന്ന് കരയുന്നതൊക്കെ കാണാം. അപ്പോൾ ആ പ്രദേശത്തുള്ള നെഗറ്റീവ് എനർജിയോ മാറ്റി അകറ്റുന്നതിനായിട്ട് ചെറിയ സ്ലൈസുകളായിട്ട് കട്ട് ചെയ്ത റൂമിൻ്റെ 4 മൂലയ്ക്കോ ജനലിൻ്റെ അടുത്തോ വയ്ക്കാനാണ്. പിന്നെ സബോളയുടെ വേറൊരു ഗുണമുള്ളത്, നമ്മളെല്ലാവരും വീടുകളിൽ പെയിൻറ്റിങ് നടത്താറുണ്ട്. ഈ ജനൽ കമ്പനികളിലും മറ്റും പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ല് കൊണ്ട് ചിലപ്പോൾ ജലദോഷമോ തൊണ്ടവേദനയോ ശ്വാസം മുട്ടലൊക്കെ അനുഭവപ്പെടുന്നതാണ്. അപ്പോൾ അത്തരം ഒരു അവസരത്തിൽ ഈ സബോള കട്ട് ചെയ്ത് ആ മുറിയിൽ വയ്ക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ വെച്ച് കുറച്ച് കഴിയുമ്പോൾ ആ മുറിയിലെ പെയിൻറ്റിൻ്റെ ദുർഗന്ധം അകന്ന് നമുക്ക് അതിൻ്റെ അകത്ത് കയറുമ്പോൾ ഒരു ഈസ്നെസ് ഫീൽ ചെയ്യുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഗുണമുള്ളൊരു സംഭവമാണ്.